നമുക്ക് ആലപ്പുഴയിൽ നിന്നും ഷാജഹാൻ തയ്യാറായിട്ടുണ്ട്. നമുക്ക് നോക്കാം ഷാജഹാന്റെ കൂടെ ആരൊക്കെയാണുള്ളതെന്ന്. ഷാജഹാൻ ആരാണ് ഷാജഹാന്റെ കൂടെ ഉള്ളത്? ആ കീർത്തി, ഒരു കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ മൈതാനങ്ങളെ ഫുട്ബോൾ, ബാസ്ക്കറ്റ്ബോൾ, വോളിബോൾ, അതോടൊപ്പം തന്നെ അത്ലറ്റ്സ് അടക്കമുള്ള ദേശീയ അന്തർദേശീയ താരങ്ങളെയൊക്കെയാണ് എൻ്റെ പുറകിൽ ഈ കാണുന്നത്. ഇവരൊക്കെ തന്നെ കേരള പോലീസിൻ്റെ പ്ലെയേഴ്സാണ്. ഏതാണ്ട് 60 പ്ലെയേഴ്സാണ് ആലപ്പുഴ എത്തിയിരിക്കുന്നത്. ഇവർ ഒരു കൂട്ടായ്മ, എല്ലാ വർഷവും ഇത്തരത്തിലൊരു കൂട്ടായ്മയുണ്ട്. ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് എത്തിച്ചേർന്നിട്ടുള്ളവരാണ്. ഇപ്പോൾ തോബിയാസിനെ കാണാം, അതോടൊപ്പം തന്നെ ചാക്കോ ഉണ്ട്, അതോടൊപ്പം തന്നെ ബാസ്ക്കറ്റ്ബോളിൻ്റെ ഇൻ്റർനാഷണൽ പ്ലെയേഴ്സുണ്ട്. അവർ വർഷങ്ങളോളം ഇന്ത്യൻ ക്യാപ്റ്റനായിരുന്ന ബാസ്ക്കറ്റ്ബോൾ താരങ്ങളുണ്ട്. ഇത്തരത്തിൽ ഈ കാണുന്ന കളിക്കാരൊക്കെ തന്നെ നമ്മൾ ആരും മോശക്കാരല്ല. എല്ലാവരും ഇന്ത്യക്ക് വേണ്ടിയും കേരളത്തിന് വേണ്ടിയും അതോടൊപ്പം തന്നെ കേരള പോലീസിന് വേണ്ടിയും ഒക്കെ തന്നെ കാലങ്ങളോളം കളിച്ചിട്ടുള്ളവരാണ്. ഈ കാണുന്ന ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന താരങ്ങളൊക്കെ തന്നെ ബാസ്ക്കറ്റ്ബോളിൻ്റെ ഇന്ത്യൻ പ്ലെയറാണ്. അത് അത്രത്തോളം വളരെ മികച്ച കളിക്കാരൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് ഈ കളിയുടെ ഇടയിൽ ഇവരെ കിട്ടുന്നില്ല, പക്ഷേ എങ്കിലും നമുക്ക് ഇവിടെ ആരെങ്കിലുമൊക്കെ നമുക്ക് നോക്കാം. സാറേ, ഇതിപ്പോഴേ നമ്മൾ നിങ്ങളെല്ലാവരും ഉണ്ട്, നിങ്ങളെല്ലാം കേരള പോലീസിൻ്റെ താരങ്ങൾ. പോലീസിലെ വോളിബോള്, ഫുട്ബോള്, ബാസ്ക്കറ്റ്ബോൾ, മൊത്തം എല്ലാ ഇവൻറ്റുള്ള ആൾക്കാരുണ്ട്. അതിൽസ് എല്ലാം ദേശീയ എല്ലാ ഇന്റർനാഷണൽ താരങ്ങളാണ്. റിട്ടയർ ചെയ്ത ആൾക്കാരാണ് എല്ലാവരും. നിങ്ങളുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് തിരിക്കും. കൂട്ടായ്മയായിട്ട് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഞങ്ങൾ വീണ്ടും ഇവിടെ കൂടുന്നത്. കഴിഞ്ഞ പ്രാവശ്യം എറണാകുളത്തായിരുന്നു, എറണാകുളത്തായിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യം ഇവിടെ വെച്ച് എല്ലാവരും ഒരു എബോവ് 60 ആണ് അല്ലെ? എല്ലാ 60 മുതൽ 60 വരെ ഉള്ളതാണ്. വളരെ മികച്ച കളിക്കാരെയൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിപ്പോൾ ബാസ്ക്കറ്റ്ബോളിൻ്റെ ഏതാണ്ട് അല്ലേ 10 ക്യാപ്റ്റനായിരുന്നു, പ്ലെയറായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വർഷമാണ് ഈ കൂട്ടായ്മ സംഘടിപ്പിച്ചു തുടങ്ങിയത്. ഇപ്പോൾ 2 കഴിഞ്ഞ വർഷം മലയേറ്റൊരു കോടനാട് വെച്ചിട്ടായിരുന്നു. ഇത്തവണ ഇത് ഇവിടെ ഇതാണ് നമ്മുടെ ഇൻ്റർനാഷണൽ താരം ബാസ്ക്കറ്റ്ബോൾ താരം ഉണ്ടായിരുന്നു അൻവിൻ ആൻ്റണി. അദ്ദേഹത്തിന് പിന്നെ വി വി വിൽസൺ, ഇങ്ങനെ രാജൻ സാറ്, ഇങ്ങനെ അവർ എസ് പി റാങ്കിൽ ഫുട്ബോളിൻ്റെ അതെ തോബിയാസ് ഉണ്ട്, അതായത് തോബിയാസ് സാറുണ്ട്. തോബിയാസ് സാറ് ഫുട്ബോളിൻ്റെ നമുക്കറിയാം. ഞങ്ങളുടെ ഈ കളി വെച്ചാൽ ഒരു എനർജിയാണിത്. നമ്മൾ 84 ഫോം ചെയ്ത ടീമും 85 പിള്ളേരെല്ലാം കൂടിയാണ് നമ്മളിവിടെ ഒത്തൊരുമിക്കുന്നത്. എല്ലാവരും റിട്ടയർഡായ ആൾക്കാരും കൂടുതലും, പിന്നെ കുറച്ച് റിട്ടയർഡാകാത്ത നമ്മൾ 3-4 പ്ലെയേഴ്സ് കൂടി ഉണ്ട്. മണ്ണിൽ നമ്മൾ പണ്ട് എപ്പോഴും നമ്മൾ സ്പോർട്സ് തരം എപ്പോഴും ശംഖുവും കടപ്പുറത്ത് സാൻഡ്രണിങ് ചെയ്യാറുണ്ട്. ആ ഒരു ഓർമ്മ പുതുക്കലാണ് ഇപ്പോൾ നമ്മളെല്ലാം കൂടി കളിക്കുന്നത്. അതായത് കളിയുടെ ഒരു പ്രത്യേക ഒരു രസമാണ് കളിക്കാൻ വേണ്ടി. എല്ലാം കൂടി ഒരുമിച്ചൊരു കളിക്കുകയും എല്ലാ എല്ലാ മേഖലയിലും ബാസ്ക്കറ്റ്ബോൾ, വോളിബോൾ, അതെ ബാസ്ക്കറ്റ്ബോൾ, വോളിബോൾ, അത്ലറ്റ്സ്, ഫുട്ബോൾ, ആ മേഖലയിലുള്ള എല്ലാവരും കൂടി, എല്ലാം പോലീസ് താരങ്ങളാണ്. എല്ലാം റിട്ടയർഡാണ്. ഒരു 3-4 പേര് മാത്രം റിട്ടയർഡ് ആണുള്ളൂ. അവർ ജോയിൻ ചെയ്തിട്ടുണ്ട്. അതെ, പിന്നെ അതുകൊണ്ട് നമ്മൾ പോലീസിന് വിട്ടുപോയ റെയിൽവേയിലും കസ്റ്റംസിലും പോയവരും ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഒത്തൊരുമ നമ്മളിപ്പോഴും ഉണ്ട്. എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. എല്ലാവരും ഒരുമിച്ച് ഒരു കൂട്ടായ്മ ഇപ്പോഴും നമ്മൾ തുടർന്നു പോകുന്നുണ്ട്. അതാണ് എൻ്റെ പ്രത്യേകത. ഇത്തരത്തിൽ കേരള പോലീസിൻ്റെ കായിക താരങ്ങളാണ് നിൽക്കുന്നതെല്ലാം. നമ്മൾ കാണുന്നതൊക്കെ തന്നെ ഒന്നിലെ അത്ലറ്റ്സ്, അതല്ലെങ്കിൽ വോളിബോൾ, ഫുട്ബോൾ, ഇത്തരത്തിൽ വിവിധ മേഖലകളിൽ നിന്നുള്ളവരാണ്. കെറ്റി ചാക്കോ ഉണ്ട്, അൻവിൻ സാർ, അൻവിൻ സാറാണ് അദ്ദേഹം. വോളിബോൾ, ഫുട്ബോൾ, ബാസ്ക്കറ്റ്ബോൾ പ്ലെയറാണ് അൻവിൻ സാർ. അതെ, ഞങ്ങൾ 84 ഓൾറെഡി പറഞ്ഞതാണ്. അവരുടെ ഒരു കൂട്ടായ്മ എല്ലാ വർഷങ്ങളിങ്ങനെ ഒത്തുകൂടുന്നുണ്ട്. എല്ലാവരും റിട്ടയർ ആണ്. 1-2 പേരുണ്ട് റിട്ടയർ ചെയ്യാത്തവർ. ഓൾമോസ്റ്റ് ഞങ്ങളുടെ ബാച്ചിൽ കയറിയവരാണ്, ഏറ്റവും കുഞ്ഞു ഏജിൽ കയറിയവരാണ്. ഇതിൻ്റെ ഈ സ്പിരിറ്റ് ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ തന്നെ പ്രകടമാണ്. എല്ലാവരും ഒരു ഗ്രൂപ്പിൽ നിന്ന് തന്നെയല്ല, വോളിബോൾ ഉണ്ട്, ബാസ്ക്കറ്റ്ബോൾ ഉണ്ട്, അത്ലറ്റ്സ് ഉണ്ട്, അല്ല എല്ലാവരും ദേശീയ താരങ്ങളാണ്. പലരും ഇന്ത്യക്ക് വേണ്ടിയും നാടിനു വേണ്ടിയൊക്കെ ഒത്തിരി വേർപ്പ് ഒഴുക്കിയതാണ്, മെഡലുകൾ വാരിക്കൂട്ടിയാണ്. ആ കാലഘട്ടത്തിൽ ഷാജഹാനാണ് അവിടെ നിന്നുള്ള വിശേഷങ്ങളൊക്കെ നമ്മളോട് പങ്കുവച്ചത്. ഏതായാലും അവിടുത്തെ കായിക താരങ്ങളോടൊക്കെ സംസാരിക്കുകയാണ് അവിടെ ഷാജഹാൻ.